എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് ഇവിടെ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കോട്ട മൈതാനിയിൽ നിന്ന് എസ് പി ഓഫീസിലേക്കുള്ള മാർച്ച് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ ഒരു സ്ത്രീ താമസിക്കുന്ന മുറിയിലേക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരില്ലാതെ കടന്നു വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മറ്റ് നിയമ നടപടികൾ അത് അതിന്റെ വഴിക്ക് നീങ്ങിക്കോട്ടെ എന്നൊക്കെയുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഹോട്ടലിൽ നിന്നും കോൺഗ്രസ് നേതാക്കളൊക്കെയും കോട്ട മൈതാനിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് യു ഡി എഫിന്റെ പ്രതിഷേധം ആരംഭിക്കുകയാണ്. രാഗിൻ കൂടി എനിക്കൊപ്പമുണ്ട്. രാഗിൻ, ഇന്നലെ രാത്രി മുതൽ ഇവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇത്രമാത്രം ഒരു കലുഷിതമായ അവസ്ഥയിലേക്കൊക്കെ എത്തിയത് എന്തുകൊണ്ടെന്നുള്ളതാണ്? പക്ഷേ അത്യന്തം നാടകീയവും അതോടൊപ്പം തന്നെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ പോയ രാത്രിയിലുണ്ടായത്. ഒരു 12 മണിക്ക് പോലീസ് സംഘം ഇവിടെ എത്തുന്നു, പരിശോധന തുടങ്ങുന്നു. അതിനുശേഷം ഇവിടെ നടന്നത് ഒരു 4-4.5 മണി വരെ നടന്നത് വലിയ സംഘർഷമായിരുന്നു. പലതരത്തിലും ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായി. അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ യു ഡി എഫിന് കൊടുത്തിരിക്കുന്ന ഈ 2 റിപ്പോർട്ട്, ഈ പരിശോധനയുടെ റിപ്പോർട്ട്, അതിൽ വൈരുദ്ധ്യമുണ്ടെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലേക്ക് പണം എത്തിയിട്ടുണ്ട്, അനധികൃതമായി ഇവിടേക്ക് പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതായിരുന്നു ആരോപണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ എത്തി. എന്നാലും ഇത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം, ഏറ്റവും ലാസ്റ്റ് ലാപ്പിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് കടന്നിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഇതൊരു നിർണായക വിഷയമായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. ഒന്ന്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നേരത്തെ തന്നെ സരിൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നു ഇത് പണം ഒഴുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് എന്ന്. അതോടൊപ്പം തന്നെ ബി ജെ പിയും അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. യു ഡി എഫും അത്തരം ആരോപണങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ പരിശോധനയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇത് നിജസ്ഥിതി കണ്ടെത്തണം. പക്ഷേ ഇന്നലെ രാത്രി അരങ്ങേറിയെന്ന് പറയുന്നത് അത്യന്തം നാടകീയവും സംഘർഷവും. നാടകീയം നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സമീപകാല കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുറിയിൽ ഈ അർദ്ധരാത്രിയിൽ ഇത്തരത്തിലുള്ള ഒരു കലഹവും അല്ലെങ്കിൽ ഒരു കലാപ അന്തരീക്ഷം ഒന്നും ഇതിന് മുമ്പുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനിടയിൽ ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലൊക്കെ എന്തുകൊണ്ട് ഈ മുറികൾ മാത്രം സെലക്റ്റീവായി ഈ തെരച്ചിൽ നടന്നു, പരിശോധന നടത്തി എന്നുള്ളതാണ്. അങ്ങനെയല്ല, മറ്റ് നേതാക്കളെയും പരിശോധിച്ചാൽ അവർക്കൊന്നും പ്രശ്നമില്ല, കോൺഗ്രസ്സുകാർക്ക് എന്താണ് പ്രശ്നമെന്നുള്ളതാണ് മറ്റൊരിടത്ത് ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ആ മുറികൾ പരിശോധിക്കുന്നതിൽ ക്രമത്തിൽ എന്താണ് ഉണ്ടായത്? അക്ഷയ ചോദിച്ച ഒരു കാര്യം വളരെ ഇതാണ്. കാരണം നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടെയൊന്നും ഇത്തരം ഒരു രംഗങ്ങളിലേക്ക് ഈ സമീപകാലത്തൊന്നും പോയിട്ടില്ല, മുൻകാലങ്ങളിലും അങ്ങനെ പോയിട്ടുള്ളതായി മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല ഉത്തരേന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് താനും. അപ്പോൾ അതിന് സമാനമായിട്ടൊരു അവസ്ഥയാണ് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായത്. ഇതിലേക്ക് പോയ കാര്യമെന്ന് പറയുന്നത്, ഒരു നേരത്തെ കോൺഗ്രസ് നേതാക്കൾ ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ പുറത്തേക്ക് പോയി, അവിടേക്ക് പണം എത്തിച്ചു എന്നതായിരുന്നു ആരോപണം. ഈ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നത്. ആദ്യം ഇവിടെ എത്തി ബിന്ദുകൃഷ്ണയുടെ മുറി പരിശോധിക്കുന്നു. ഈ മൊഴികളിൽ പോലീസ് പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതിൽ തന്നെ ഒരു പൊരുത്തക്കേടുണ്ട്. ഒരാൾ പറയുന്നു, ഒരു ഭാഗം പറയുന്നു അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന്, മറ്റൊരാൾ പറയുന്നു റിലയബിൾ ഇൻഫർമേഷൻ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്ന്, ഒരാൾ റുട്ടീൻ പരിശോധന എന്ന് പറയുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് വ്യാപകമായി കള്ളപ്പണത്തിന്റെ ഒഴുക്കുണ്ട്, അതോടൊപ്പം തന്നെ പോലീസ് ഇന്നലെ ചെയ്തത് ഉചിതമായില്ല എന്നും, ദൃക്സാക്ഷികൾ നീല ട്രോളി ബാഗിൽ പണം കൊണ്ടുവന്നതിന്റെ ദൃക്സാക്ഷികളുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തിയില്ല എന്നുമൊക്കെ കെ സുരേന്ദ്രൻ പറയുന്നു.